ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഇന്ത്യൻ ടു സിനിമ ഉണ്ടാക്കണം, കമൽഹാസൻ്റെ ഇന്ത്യൻ ടു. അപ്പോൾ എനിക്ക് പടം അത്ര മോശമായിട്ട് തോന്നിയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ശങ്കറിൻ്റെയൊക്കെ ഒരു മാജിക് എനിക്ക് ആ പടത്തിൽ കാണാൻ പറ്റി. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ കമൽഹാസൻ്റെ ആക്ടിങ് തന്നെയാണ്, അത് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ക്ലൈമാക്സൊക്കെ എത്തുമ്പോൾ ഒരു ഫൈറ്റും കാര്യമൊന്നും ഉണ്ട്, അതായത് ഈ മർമ്മ കറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റാണ്. എനിക്കത് യാതൊരു വിധത്തിലും ബോറടി ആയിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ടോ എനിക്ക് തോന്നിയില്ല. കാരണം മർമ്മ കറിയാണ് ഒരാൾ അത്രയെങ്കിലും ചെയ്യേണ്ട രീതിയാണ് അതിൽ കാട്ടിക്കുന്നത്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്ലൈമാക്സിൽ ഇതിലൊരു ടൈലൻ്റ് വന്നപ്പോൾ അതിൽ ഇന്ത്യൻ 3-യുടെ ഒരു കണ്ടിന്യൂറ്റി പോലെ വന്നിട്ടുണ്ട്, അതായത് ഒരു ടൈറ്റിൽ കാർഡ് പോലെ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ 2-ൽ എനിക്ക് തോന്നണം ഇന്ത്യൻ 3-യുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യൻ 1-ൽ എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഇന്ത്യൻ 2-ൽ ലാസ്റ്റായപ്പോൾ അത് എല്ലാവരും വെറുക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ 3-യുടെ കഥ മിക്കവാറും ഇങ്ങനെയാവാനാണ്, പുള്ളിയുടെ ഇന്ത്യൻ്റെ ഒരു കട്ട വില്ലനിസം ആയിരിക്കും ഇന്ത്യൻ 3-യിൽ കാണിക്കാൻ പോകുന്നത്. അതായിരുന്നു മറ്റേ കമൽഹാസനൊക്കെ മുമ്പേ പറഞ്ഞത്, അതായത് ഇന്ത്യൻ 3-യുടെ ഇത് കണ്ടിട്ടാണ് ഇന്ത്യൻ 2 ചെയ്യണതെന്ന്. അപ്പോൾ അതൊക്കെ എന്തായാലും എനിക്ക് ഫീൽ കിട്ടുമായിരിക്കും, കാരണം ആ വില്ലനിസം കാണാൻ വേണ്ടി ഞാനിനി കാത്തിരിക്കുകയാണ്. ശരി.